നോ സ്പീക്കർ മാപ്പൊന്നും പറയാൻ പോകുന്നില്ല. വല്ല നിലവാരമുണ്ടോ ഈ വിദ്വാൻ ആദ്യം കറിയൊക്കെ വല്ല വല്ല നിലവാരമുണ്ടോ? എനിക്ക് വ്യക്തിപരം അതിന്റെ അടുത്ത സ്നേഹിതനാണ് പറയുന്നത്. ചെർപ്പശ്ശേരിയിൽ ഉണ്ടായത് ശരിയോ തെറ്റോ എന്ന് എന്നോട് ചോദിക്കുന്നതിന് അർത്ഥമില്ല. ശശിപക്ഷം. റോയൽ വെഡിംഗ് സെന്റർ ഒറ്റപ്പാലം, നല്ലത് നൽകാം, നല്ലത് കേൾക്കാം. ഇന്ന് നമ്മോടൊപ്പം കെ ടി ഡി സി ചെയർമാനും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ പി കെ ശശി. അദ്ദേഹം ഈ കെ ടി ഡി സിയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ കാലത്ത് ജില്ലയിലുണ്ടാക്കിയ മാറ്റങ്ങൾക്കും വലിയ പങ്കുവഹിച്ചൊരു വ്യക്തി കൂടിയാണ്. വിശദാമസ്കാരം. ഇപ്പം നടക്കുന്നൊരു ജാഥ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നടത്തുന്നു, എങ്ങനെയാണ് ഈ ജില്ലയുടെ പടിഞ്ഞാറൻ ജാഥയിലുള്ള ഒരു ജനങ്ങൾ ഈ പടിഞ്ഞാറൻ ജാഥ പടിഞ്ഞാറൻ ജാഥ എന്നല്ല, പൊതുവേ പിന്നെ ഈ തൊഴിലാളി സംഘടനകളുടെ യോജിപ്പിനെ പൊതുസമൂഹം നല്ലതുപോലെ സ്വീകരിക്കുന്നു. ട്രേഡ് യൂണിയൻ രംഗത്തുള്ള യോജിപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 90 ശേഷം അന്നത്തെ ഗവൺമെൻറ് നടപ്പാക്കിയ നവലിബറൽ പരിഷ്കാരങ്ങൾക്കെതിരായി രൂപം കൊണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ ഒരു ഘട്ടത്തിൽ ബി എം എസ് ഉണ്ടായിരുന്നു. ബി എം എസ് പിന്നീട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഐ എൻ ടി യു സി വന്നു. അങ്ങനെ ഐ എൻ ടി യു സി ഉൾപ്പെടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇപ്പോൾ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ ഐ എൻ ടി യു സി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ എസ് ടി യു ഉൾപ്പെടെ വിവിധ സംഘടനകൾ 10-11 വരുന്ന തൊഴിലാളി സംഘടനകളും നാഷണൽ ഫെഡറേഷനുകളും ഈ ജോയിന്റ് പ്ലാറ്റ്ഫോമിൽ അണിനിരക്കുകയാണ്. ഞങ്ങൾക്കിതിൽ വളരെ വലിയ സന്തോഷമുണ്ട് സി ഐ ടി യു എന്നുള്ള നിലയിൽ. കാരണം 1970 സി ഐ ടി യു ജന്മം കൊണ്ടതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടായിട്ടുള്ള ഐക്യ പ്ലാറ്റ്ഫോം, ട്രേഡ് യൂണിയൻ സംഘടനകളുടെ പ്ലാറ്റ്ഫോം ഇന്നത്തെ പ്ലാറ്റ്ഫോം അല്ല. അതൊരു യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ ഫോറം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതിൽ സി ഐ ടി ഒഴിച്ചുള്ള ഏതാണ്ട് എല്ലാ സംഘടനകളും, ബി എം എസ്, ഐ എൻ ടി യു സി ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്നു. അങ്ങനെ ഒരുമിച്ച് ചേർന്ന് അവരാ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് ഏതെങ്കിലും അടിയന്തര ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയല്ല. കാരണം ഞങ്ങൾ ഒറ്റപ്പെടുത്താനാണ്, സി ഐ ടിവിനെ തൊഴിലാളി രംഗത്ത് നിന്ന് ഒറ്റപ്പെടുത്താനാണ്. സി ഐ ടി രൂപീകരിച്ചപ്പോൾ ഞങ്ങളെപ്പറ്റി പറഞ്ഞത് ഇത് സി പി ഐ എമ്മിന്റെ പോഷക സംഘടനയാണ്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടായി. സി പി ഐയും സി പി ഐ എമ്മുമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അതിൻ്റെ തുടർച്ചയിലാണ് സി പി ഐ എമ്മിൻ്റെ ഭാഗമായിട്ടാണ്, തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് സി ഐ ടി രൂപീകരിക്കപ്പെട്ടത് എന്ന ആക്ഷേപം ഞങ്ങൾക്കെതിരായിട്ട് വന്നു. ഞങ്ങളത് നിഷേധിച്ചു. അങ്ങനെയാണെങ്കിൽ സി ഐ ടി രൂപം കൊള്ളേണ്ടത് 1964 ഞങ്ങൾ രൂപീകരിച്ചത്. 6 കഴിഞ്ഞ് 1970 രൂപീകരിച്ചത്. സി ഐ ടി യുവിൻ്റെ സ്ഥാപക നേതാക്കളാണ് മഹാനായ ബി ടി രണദിവെ, സുഖാവ് ജ്യോതി ബസു, പി രാമമൂർത്തി, കേരളത്തിലാണെങ്കിൽ സി കണ്ണൻ ഉൾപ്പെടെയുള്ള എം ലോറൻസ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ. അപ്പോൾ അവർ ഒരു പുതിയ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചു. രൂപീകരണ സമ്മേളനത്തിൽ തന്നെ സി ഐ ടി പറഞ്ഞത് ട്രേഡ് യൂണിയനുകളുടെ വിശാലമായി യോജിപ്പ് ആവശ്യമാണ്. പക്ഷെ അതിനോട് അന്ന് സഹകരിക്കാൻ തയ്യാറായില്ല തൊഴിലാളി സംഘടന. ഏതാണ്ട് ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു കൊടില് കൊണ്ട് പോലും ഞങ്ങളെ തൊട്ടുകൂടാ എന്ന നിലപാട് സ്വീകരിച്ച തൊഴിലാളി പ്രസ്ഥാനങ്ങളെല്ലാം 1990 ശേഷം ഇന്ത്യയിലെ ഗവൺമെന്റ് നടപ്പാക്കാൻ തുടങ്ങിയ നവലിബറൽ പരിഷ്കാരങ്ങളുടെ കോൺസിക്വൻസസ് സ്വന്തം അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ എന്താണോ 70 പറഞ്ഞത് ആ നിലപാടുകൾ അംഗീകരിക്കാൻ അവർ നിർബന്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങളുടെ നിലപാടുകളാണ് ശരി, കാരണം ഈ നവലിബറൽ നയങ്ങൾ നാടിനാപത്താണ് എന്ന യാഥാർത്ഥ്യം അവർ ഉൾക്കൊള്ളുന്നു. അതിൻ്റെ ഭാഗമായി തുടർച്ചയായ പണിമുടക്കം നടന്നു. 23 പണിമുടക്കം നടന്നു. 23 എല്ലാവരും ഇല്ല, പക്ഷെ 24 പണിമുടക്കിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ വർദ്ധിച്ച അഭിമാനമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ 10,00,000 തൊഴിലാളികൾ ഈ പ്രക്ഷോഭത്തിന്റെ പുറകിൽ അണിനിരക്കുകയാണ്. 13 അടിയന്തരാവശ്യങ്ങൾ മുമ്പോട്ട് വെക്കുന്നു എന്നതിന് പുറമെ
ഈ പ്രക്ഷോഭത്തിൽ ഞങ്ങളുടെ യോജിപ്പിന് ആധാരമായ മറ്റൊരു പ്രശ്നം രാജ്യം നേരിടുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും എല്ലാം തന്നെ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സന്ദർഭം ജാതീയമായി വർഗീയമായി മതപരമായി മനുഷ്യനെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു. അങ്ങനെ ആളുകളെ ചേരി തിരിച്ചു നിർത്തി അധികാരം കൊയ്യാനുള്ള ബി ജെ പിയുടെ സംഘപരിവാർ ആർ എസ് എസ് ശക്തികളുടെ നീക്കത്തിനെതിരായി ഒരു ജനതയെ ജാഗ്രതപ്പെടുത്തുക എന്ന കടമ കൂടി ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞങ്ങൾ ലക്ഷ്യമിട്ടത്. തെരഞ്ഞെടുപ്പിൽ ഇവർ അധികാരത്തിൽ വരുന്നത് ജനകീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടല്ല. അവരധികാരത്തിൽ വരുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിലും ഓരോ ട്രംപ് കാർഡുകൾ ആ ട്രംപ് കാർഡാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദേശീയ സുരക്ഷ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ അവർ പിന്നെ യു സി സി എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ജനങ്ങളുടെ വോട്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതിനെതിരായി ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കാൻ തുടങ്ങി. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു യോജിപ്പ് ഇപ്പോ ഉണ്ടായിട്ടുണ്ട്. ദൗർബല്യങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യയിലെ ഡെമോക്രാറ്റിക് സെക്യുലർ നിലപാട് സ്വീകരിക്കുന്ന പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഒരു യോജിപ്പ് ഇപ്പോ ഇന്ത്യൻ പൊളിറ്റിക്കൽ അരീനയിൽ ഒരു ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമായി മാറുകയാണ്. സംസ്ഥാനത്തിന്റെ സ്പീക്കർ വന്ന ഒരു വിവാദ പ്രസംഗമുണ്ടായിരുന്നു. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജാഥകളിലും അതിൽ അതിന് ഏതെങ്കിലും രീതിയിൽ പ്രതികരണമുണ്ടോ? സ്പീക്കറുടെ പരാമർശം എന്ന രൂപത്തിലല്ല, ഞങ്ങൾ തമ്മിലൊക്കെ ഈ കാര്യത്തിലൊക്കെ യോജിപ്പാണുള്ളത് ട്രേഡ് യൂണിയൻ സംഘടനകൾ. കാരണം ഞങ്ങളെല്ലാം പറയുന്നുണ്ട് ഇപ്പോ പിന്നെ മതവിശ്വാസം തികച്ചും വയ്യക്തികമാണ്. ഞാനിത് പണ്ടേ പറയാറുള്ളതാണ്. ഒരാൾ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം, അത് ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല, പറയാനുള്ള ബാധ്യതയും എനിക്കില്ല. കാരണം വൈ വിശ്വാസം വയ്യക്തികമാണ്, വ്യക്തിപരമാണത്. അപ്പോ വിശ്വസിക്കുന്ന വിശ്വസിക്കേണ്ടവന് വിശ്വസിക്കാം, അമ്പലത്തിൽ പോകേണ്ടവൻ അമ്പലത്തിൽ പോകാം, പള്ളിയിൽ പോകേണ്ടവന് പള്ളിയിൽ പോകാം, ചർച്ചിൽ പോകേണ്ടവന് ചർച്ചിൽ പോകാം. വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം ഉൾപ്പെടെ നിർമ്മതനായി നടക്കാനുള്ള അവകാശം ഉൾപ്പെടെ ഇന്ത്യൻ ഭരണഘടന ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യം എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. മതനിരപേക്ഷതയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗം ഇഷ്ടമുള്ള മതത്തിൽ ചേരാനും മതവിശ്വാസങ്ങൾ പാലിക്കാനും മതാനുഷ്ഠാനങ്ങൾ സ്വീകരിക്കാനും മതാചാരങ്ങൾ അനുഷ്ഠിക്കാനും ഒരു മതത്തിലും ചേരാതിരിക്കാനുമുള്ള അവകാശം ഒന്ന്. രണ്ട്, മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും രാഷ്ട്രീയ മതകാര്യങ്ങളിൽ കൈകടത്തുന്നതും രണ്ടിനെയും നിഷേധിക്കുന്നതാണ് മതനിരപേക്ഷത. ഇങ്ങനെ രണ്ട് വശങ്ങളുണ്ട്. ഈ രണ്ട് വശങ്ങളുടെയും മൂല്യങ്ങൾ ഞങ്ങൾ മുറുകെ പിടിക്കുക. ഇത് രണ്ടിനും എതിരായിട്ടുള്ള നിലപാടാണ് സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അപകടം പലരും മനസ്സിലാക്കുന്നില്ല. പലരും ഇതിനെ കാണുന്നത് ഈ ഒരു വർഗീയത എന്നുള്ള പ്രശ്നം മാത്രം വെച്ചിട്ടാണ്. വർഗീയത കേവലം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല. വർഗീയതയും രാജ്യത്തെ കോർപ്പറേറ്റിസവും തമ്മിൽ ബന്ധമുണ്ട്. അദാനിയും അംബാനിയും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രാജ്യത്തിന് അവകാശപ്പെട്ട സമ്പത്ത് അവരുടെ കൈകളിൽ എത്തിക്കാനുള്ള, എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സമ്പത്ത് സമൂഹത്തിലെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയുടെ കൈകളിലേക്ക് കേന്ദ്രീകരിപ്പിക്കുക. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയിൽ പെടുന്നു അദാനി, അതിൽ പെടുന്നു അംബാനി, ഇവരെല്ലാം പെടുന്നുണ്ട്. അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ, ഏഴാമത്തെ കോടീശ്വരനായിട്ട് അദാനി മാറിയില്ല. ഇയാൾ ആരാ പണ്ടറിയാ? ആരും അറിയില്ലല്ലോ. ഇയാൾ എപ്പോ ഉറക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി? ഇയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഗുജറാത്തിലെ വംശം നടക്കുമ്പോഴാണ്. ഗുജറാത്തിലെ വംശത്തിൽ നടക്കുമ്പോൾ ഇയാൾ മാത്രമാണ് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പരസ്യമായി പിന്തുണക്കാൻ ഇയാളായത്. അതിന്റെ പ്രയോജനം അയാൾക്ക് കിട്ടി. അങ്ങനെയാണ് ഇയാൾ വരുന്നത്. അപ്പൊ ഇത് രണ്ടും ക്ലബ് ചെയ്തിട്ടാണ്. അപ്പൊ കോർപ്പറേറ്റിസത്തെയും വർഗീയതയെയും രണ്ടായി കാണാൻ പാടില്ല. രണ്ടും പരസ്പര ബന്ധിതമാണ്, പരസ്പര പൂരകമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ രണ്ടിനെയും എതിർക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ടുപേരും, അതായത് മത സാമുദായിക സംഘടനകളായ എസ് എൻ ഡി പിയും എൻ എസ് എസിന്റെയും നേതാക്കന്മാരും ഉൾപ്പെടെ ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉന്നയിച്ചു. സ്പീക്കർ മാപ്പ് പറയണം. സ്പീക്കർ മാപ്പൊന്നും പറയാൻ പോകുന്നില്ല. സ്പീക്കർ മാപ്പ് പറയാൻ പോകുന്നില്ല. കാരണം സ്പീക്കർ പറയുന്നത് തികച്ചും ശരിയായ നിലപാടാണ്.
മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും അടിയുറച്ചു നിന്നുകൊണ്ടുള്ള നിലപാടാണ് ബഹുമാനനായ സ്പീക്കർ സ്വീകരിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്പീക്കറുടെ കസേരയിൽ കയറിയിരുന്ന പിന്നെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞു? സ്പീക്കർ എന്ന് പറയുന്നയാള് ഒരു ദിവസം ആകാശത്ത് നിന്ന് പൊട്ടി വീണ് സ്പീക്കറുടെ കസേരയിലേക്ക് വന്ന് പതിച്ചയാളല്ല. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം സമയം പൊതുരംഗത്ത് പ്രവർത്തിച്ചയാളാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്ന്, യുവജന പ്രസ്ഥാനത്തിന്റെ നായകനായി അങ്ങനെ വന്ന വളർന്നു വന്നയാളാണ്. അപ്പൊ ആ അനുഭവങ്ങളുണ്ട്, തീഷ്ണമായ ജീവിതാനുഭവങ്ങൾ രാഷ്ട്രീയാനുഭവങ്ങളിലൂടെ പയറ്റിത്തെളിഞ്ഞ വ്യക്തിത്വമാണ് എ എൻ ഷംസീർ, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനാണ്. അദ്ദേഹത്തിന്റെ സുവ്യക്തമായ നിലപാടുകളാണ്, നിലപാടുകളാണ് പ്രധാനം, നയമാണ് പ്രധാനം, നയവും നിലപാടുമാണ് പ്രധാനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുഴുകെ പിടിക്കുന്ന നിലപാടുകളാണ്. ഞങ്ങളുടെ നിലപാടുകളിൽ ഒരു വ്യത്യാസമില്ല, ഒരു തുള്ളി വെള്ളം ഞങ്ങൾ ചേർക്കില്ല. അത് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ എന്താ, വർത്തമാനകാലത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിഹാസ കാലഘട്ടത്തിലെ വേദേതിഹാസത്തിന്റെ കാലഘട്ടത്തിലെ ഇരുണ്ട കാലഘട്ടത്തിലെ മിത്തുകളെ തികച്ചും കെട്ടുകഥയായി പരിഗണിക്കപ്പെടേണ്ട ചില കഥകളെ ശാസ്ത്രീയ സത്യങ്ങളായി അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം നടന്നു വരുന്നതിന്റെ പിന്നിൽ രണ്ട് അപകടം പതിയിരിക്കുന്നുണ്ട്. ഒന്ന്, അന്ധവിശ്വാസത്തിന്റെ തടവറയിൽ ഒരു ജനതയെ കൊണ്ടുപോയി തള്ളുക. രണ്ട്, മനുഷ്യന്റെ അന്വേഷണ ബുദ്ധി ഇല്ലാതാക്കുക. മനുഷ്യന്റെ വളർച്ച, ബൗദ്ധികമായ മനുഷ്യന്റെ വളർച്ച എങ്ങനെയുണ്ടാവുക? അവന്റെ സ്വതന്ത്രാന്വേഷണ ബുദ്ധിയിലൂടെയാണ് മനുഷ്യന്റെ വളർച്ച ഉണ്ടാകുന്നത്, ബൗദ്ധികമായ വളർച്ച ഉണ്ടാകുന്നത്. സ്വതന്ത്രാന്വേഷണ ബുദ്ധിയെ ഇല്ലാതാക്കുക ഈ ലക്ഷ്യത്തോടു കൂടി. കാരണം അങ്ങനെ ബൗദ്ധികമായി വന്ധ്യങ്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ മാത്രമേ വർഗീയതയുടെ വേരുകൾ തച്ചുപിടിക്കൂ എന്ന നല്ല ധാരണ ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾക്കറിയാം. ഈ ഫാസിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഹിറ്റ്ലർ മുസോളിനി, മുസോളിനി ഹിറ്റ്ലർ എന്ന് പറഞ്ഞിട്ടൊന്നും ഇന്ത്യൻ ഫാസിസ്റ്റുകൾ അളക്കാൻ പാടില്ല. കാരണം അവരിൽ നിന്ന് ഇവരെ വേർതിരിക്കുന്ന ഒരു ഘടകമുണ്ട്, അവരെ അനുകരിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഇവര്. പക്ഷെ അവര് ഒരിക്കലും ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോം അംഗീകരിച്ചിട്ടില്ല, ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോമിനെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇവർ ചെയ്യുന്നതോ, ഇവർ ജനാധിപത്യ വേദികളെ, പാർലമെന്ററി ജനാധിപത്യത്തിന്റെ വേദികളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്, പാർലമെന്ററി ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ദ്രോഹങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ ലേബർ കോഡ് നടപ്പാക്കിയത്, ജോലി സമയം 8 മണിക്കൂർ എന്നുള്ളത് 12, 16, 18 മണിക്കൂറാക്കി വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നത്, കാഷ്വലൈസേഷൻ നടപ്പാക്കുന്നത്, കോൺട്രാക്ടൈസേഷൻ നടപ്പാക്കുന്നത്, പൗരത്വ ഭേദഗതി ബിൽ നടപ്പാക്കുന്നത്, ബാബരി മസ്ജിദിന്റെ ഡിമോളിഷൻ ന്യായീകരിക്കുന്നത്, ജമ്മുകാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ 3 തുണ്ടമാക്കി വെട്ടിനുറുക്കുന്നത്, Article 370 വിഡ്രോവൽ ഇപ്പോ എല്ലാം ചെയ്യുന്നത് ഇതിന്റെ ഈ പാർലമെന്ററി പ്ലാറ്റ്ഫോമിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. പക്ഷെ പാർലമെന്റിൽ ജനാധിപത്യപരമായ ഡിസ്കഷൻ അനുവദിക്കില്ല, പക്ഷേ ഈ പ്ലാറ്റ്ഫോം ഉണ്ട്, ഈ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിച്ചിട്ടാണ് ജനങ്ങളെ സമർത്ഥമായി കബളിപ്പിക്കാൻ ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റുകളായ ഹിറ്റ്ലറെയും മുസോളിനിയെയും കടത്തി വെട്ടുന്ന ബുദ്ധിയാണ്, കൂർമ്മ ബുദ്ധിയാണ്, തന്ത്രമാണ് ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്കുള്ളത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഈ ഇപ്പം പറഞ്ഞു വന്ന് വരുമ്പോൾ മാധ്യമ പ്രവർത്തകരെല്ലാം ഇത്തരം ഇതിനു കൂടി കൂട്ടുപിടിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു, അവർക്കെതിരെ സർക്കാർ കേസെടുക്കുന്നു, നടപടികൾ സ്വീകരിക്കുന്നു എന്നൊരാക്ഷേപം കൂടി നിലവിൽ ഭരിക്കുന്ന പാർട്ടിക്കും CPMനും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട് വരുന്നു. ഇതിൽ പങ്കുണ്ടെന്നും അവർ വ്യാജമായ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭം നടത്തുന്നു എന്ന രീതിയിലുള്ള ആക്ഷേപം വരികയും സംസ്ഥാന സെക്രട്ടറി അതിന് പ്രതികരിക്കുകയും അതിൽ കേസെടുക്കുകയും ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം പോലും ഒരു മുൻ ജഡ്ജിയെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്ന് കേസെടുക്കേണ്ട അവസ്ഥയും ജാമ്യത്തിൽ ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷനും ഉണ്ടായി. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ കേരളം പലതുകൊണ്ടും വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തെയും ജനങ്ങൾ ചിന്തിക്കാത്ത കാലത്ത് ഏറ്റവും പുരോഗമനപരമായി ചിന്തിച്ചവരാണ് കേരളത്തിലെ മനുഷ്യർ, മലയാളി. അങ്ങനെയാണ് 1957 കേരളത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. ആ ഗവൺമെന്റാണ് കേരളത്തിന്റെ പിൽക്കാലത്തുണ്ടായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്കെല്ലാം അടിത്തറയിട്ട ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം നടപ്പാക്കുന്നത്. അവിടുന്നാണ് കേരളത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. അപ്പൊ കേരളം എന്ന് പറയുന്നത് തികച്ചും എല്ലാ കാര്യങ്ങളിലും അന്നും ഇന്നും എന്നും വ്യത്യസ്തമാണ്, വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. മലയാളി അങ്ങനെയാണ്.
ആ കാരണം കൊണ്ട് തന്നെ ഇന്ത്യയിലെ റൂളിംഗ് ക്ലാസ് ഭരിക്കുന്ന വർഗം ഭയപ്പെടുന്നത് ഇന്ത്യാ മഹാരാജ്യത്തെ ഒരു പൊട്ടുപോലെ കിടക്കുന്ന ഈ കേരളത്തെയാണ്. കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിലെ ഇടതുപക്ഷ മനസ്സിനെ, കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, കേരളത്തിലെ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുന്നതിൽ താൽക്കാലികമായ അധികാരം മാത്രം കൺമുമ്പിലുള്ള കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. അവര് RSS ബി ജെ പി, കേന്ദ്ര ബി ജെ പി ഗവൺമെന്റിന്റെ അജണ്ടയുടെ കൂടെ പോകുന്നു. അവർ യഥാർത്ഥത്തിൽ ഇന്റർനാഷണൽ ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യമല്ലേ അവർ പറയുന്നത്? ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് ഏറ്റവും വലിയ രാജ്യം കണ്ട ഏറ്റവും വലിയ ദിഷണശാലിയായ രാഷ്ട്രമതജ്ഞനാണ്, ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രി. അദ്ദേഹം ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ തികച്ചും ഭൗതികവാദിയായിരുന്നു. എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായ നിലപാട് സ്വീകരിച്ചയാളാ ജവഹർലാൽ നെഹ്റു. അതിനെതിരായി ഫൈറ്റ് ചെയ്തയാളാ ജവഹർലാൽ നെഹ്റു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു മതത്തിൽ ഒരു മതവിശ്വാസിയായിരുന്നില്ല. അദ്ദേഹം ദൈവവിശ്വാസിയായിരുന്നില്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവരും ദൈവവിശ്വാസി ആവരുത് എന്നല്ല ഞാൻ പറഞ്ഞത്, മതവിശ്വാസി ആവരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെയായിരുന്നു. തികച്ചും പുരോഗമനപരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച മഹാ നെഹ്റുവിന്റെ ട്രഡീഷൻ പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടെന്താ? അവരെടുക്കുന്ന നിലപാട് മകൻ മരിച്ചാലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കാണണം, കേരളം തകർന്നാലും വേണ്ടില്ല, RSS വന്നാലും വേണ്ടില്ല, പിണറായി വിജയൻ പോണം, ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കണം, ഇതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യണം, കേരളത്തിൽ ഒന്നും നടക്കണ്ട, ഒരു വികസന പ്രവർത്തനം നടക്കണ്ട, ഈ നിലപാട് സ്വീകരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, BJP ഉയർത്തിക്കൊണ്ടുവരുന്ന ഇത്തരം വിഷയങ്ങൾ, BJP ഇതിന്റെ പുറകിലുള്ളത്, ചില സാമുദായിക സംഘടനകളൊക്കെ എടുക്കുന്ന നിലപാട് അതും വളരെ ഗൗരവമായ വിഷയമാണ്. NSSന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ കേരളം കണ്ട സാമൂഹ്യ ഏറ്റവും മികച്ച സാമൂഹ്യ നവോത്ഥാന നായകരൊരാളാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ സംഘടന ഇപ്പോൾ ചെന്നെത്തിയിട്ടുള്ള ഒരു അവരുടെ നിലപാടുകൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താ, ഒരിക്കലും ഈ വിഷയങ്ങളൊന്നും അദ്ദേഹം ടേക്കപ്പ് ചെയ്യാൻ പാടില്ല, NSSന്റെ ജനറൽ സെക്രട്ടറി ടേക്കപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഒരു സംഘടനയുടെ, പ്രധാനപ്പെട്ട സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോൾ ആവശ്യമായ അവധാനത കാര്യങ്ങൾ പഠിക്കുന്നതിലും പാകതയും പക്വതയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു എന്ന അഭിപ്രായം അത് സംബന്ധിച്ച് എനിക്കുണ്ട്. ഇപ്പൊ ഒടുവിൽ അവരിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ ശംസീറിന് വേണ്ടി, അതായത് സ്പീക്കർക്ക് വേണ്ടി ക്ഷേത്രത്തിൽ പൂജ നടത്തുകയും എതിരെ ജനറൽ സെക്രട്ടറിക്കെതിരെ, NSS ജനറൽ സെക്രട്ടറിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. NSSന് ഈ സെക്രട്ടറിയെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല എന്ന രീതിയിൽ പോലും ഉള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായി. അത് അവരുടെ വിഷയം. അതിലേക്ക് ഞാനിപ്പോ സുകുമാരൻ നായർ സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് എന്റെ പരിഗണനയിൽ വരുന്നൊരു വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ പ്രതികരിക്കില്ല. പക്ഷെ വേറൊന്നുണ്ട്, NSSൽ ഉള്ളവരും NSSൽ ഇല്ലാത്തവരുമായ നായർ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾക്ക് സ്വാധീനമുണ്ട്. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവരാണ്, വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ട ആളുകളാണ്. വെള്ളാപ്പള്ളി ഞങ്ങളെ ശക്തമായി എതിർത്തിട്ടുണ്ട്. വെള്ളാപ്പള്ളി ഞങ്ങളെ എതിർക്കുന്ന കാലത്തും ഈ പിന്നോക്ക ഇഴവ, ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് നല്ല സ്വാധീനമുണ്ട്. ഞങ്ങളുടെ സ്വാധീനം എവിടെയും ചോർന്നു പോയിട്ടില്ല. നായർ കമ്മ്യൂണിറ്റിക്കകത്തും ഞങ്ങൾക്ക് സ്വാധീനമുണ്ട്. എല്ലാ സാമൂഹിക ജനവിഭാഗങ്ങൾക്കിടയിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് വേരോട്ടുണ്ട്. അതാണ് കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് ഇല്ലാതാക്കാനൊന്നും ആര് വിചാരിച്ചാലും കഴിയില്ല. ജില്ലയിലെ ചെർപ്പളശ്ശേരി പോലുള്ള ഒരു നഗരസഭയിലുള്ള പ്രദേശത്തെ ഏരിയ കമ്മിറ്റിയിൽ ഒരു പാർട്ടിക്കകത്തൊരു അഴിച്ചുപണിയൊക്കെ നടന്നു. അതിൽ ശശിയുടെ പേരും മറ്റൊരു പേരൊക്കെ ഉയർന്നു വരുന്ന ഒരു വാർത്ത പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ ഇതില്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി പല കഥകളും ഗോസിപ്പുകളും സമൂഹത്തിൽ ഉണ്ടാവും. ആ ഗോസിപ്പുകൾക്കൊന്നും ഞാനധികം മുഖം കൊടുക്കാറില്ല, എന്റെ ചെവിയും കൊടുക്കാറില്ല. ചെർപ്പശ്ശേരിയിൽ ഉണ്ടായത് ശരിയോ തെറ്റോ എന്ന് എന്നോട് ചോദിക്കുന്നതിന് അർത്ഥമില്ല. കാരണം അത് സംബന്ധിച്ചെല്ലാം
ഞങ്ങളുടെ പാർട്ടിക്ക് സുവ്യക്തമായ നിലപാടുകൾ, ആ സുവ്യക്തമായ നിലപാട് അവിടെ പിന്നെ എടുത്തിട്ട് പാർട്ടി എടുത്തിട്ടുണ്ട്, ആ എടുത്ത തീരുമാനം നടപ്പാക്കുകയും ചെയ്യും. എന്താണോ പാർട്ടി തീരുമാനിക്കുന്നത് ആ തീരുമാനമാണ് ശരി, അത് തെറ്റാണ് എന്ന് വിലയിരുത്തുന്ന കാലത്ത് മാത്രമേ തിരുത്തുള്ളൂ. ഈ തീരുമാനം ഇപ്പൊ ശരിയാണ്, ആ തീരുമാനം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്കുള്ള പങ്ക് ഒന്നും ആരും പറഞ്ഞിട്ടില്ല, രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല, അതിങ്ങനെ ഈ അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങുന്ന ഒരു വാർത്തയാണ്. എനിക്കതിനകത്തൊന്നും ആര് എന്തെങ്കിലും പങ്കുള്ളതായി ഒരു എന്റെ പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടില്ല, ആര് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. നീരുയർന്നു വന്നു എന്നുള്ള ഒരിതായിരുന്നു ആക്ഷേപം ഉയർന്നത്. അത് ബോധപൂർവം മീഡിയ ഉണ്ടാക്കുന്നല്ലേ, ഓൺലൈൻ മീഡിയ ആണെങ്കിലും പ്രസ് മീഡിയ ആണെങ്കിലും വിഷ്വൽ മീഡിയ ആണെങ്കിലും ശശിപക്ഷം, എനിക്ക് അങ്ങനെ ഒരു പക്ഷമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു പക്ഷമുള്ളത് കമ്മ്യൂണിസ്റ്റ് പക്ഷമാണ്, വേറൊരു പക്ഷമില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു പക്ഷം ഞാൻ നേരെ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കുന്നത് ഈ പാർട്ടി അംഗീകരിക്കാനും പോകുന്നില്ല. അതുപോലെ ഇപ്പം നേരത്തെ അച്ഛനും പറഞ്ഞ പോലെ ഈ ഓൺലൈൻ മീഡിയകളിൽ ഉണ്ടായിരുന്ന വലിയൊരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. നിലമ്പൂർ എം എൽ എയുടെ നേതൃത്വത്തിൽ വലിയൊരു ഓൺലൈൻ മീഡിയക്കെതിരെ വരികയും അദ്ദേഹത്തെ നടപടി എടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്യും. അതിനെ കുറിച്ച് എന്താണ് ഒരു പൊതു വിലയിരുത്തൽ? സി ഐ ടി ആണെങ്കിലും ഇപ്പം പി വി അൻവർ എം എൽ എ ഒരു ഓൺലൈൻ മീഡിയാസിനെതിരെ ഒരു നടപടി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാർ അതിൻ്റെ പോലീസ് നടപടികളുടെ പുറകെ പിടിച്ചു തന്നെയാണ് അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് വർഗീയമായ ഒരു ചരിത്രം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു, ഈ ഓൺലൈൻ മീഡിയയിൽ പ്രവർത്തിക്കുന്നു ശ്രമിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് അതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വർഗീയതയില്ലാത്താളാ, ഒരു വർഗീയ എനിക്ക് വ്യക്തിപരമായി എൻ്റെ അടുത്ത സ്നേഹിതനാണ് അൻവർ. ഒരു വർഗീയമായ നിലപാടും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല ജീവിതത്തിൽ. അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലീഡറായിരുന്നു. ലീഡർ ശ്രീ കെ കരുണാകരനുമായി ഏറ്റവും അടുത്ത വ്യക്തിപരമായ നല്ല വൈകാരിക ബന്ധം പുലർത്തിയിട്ടുള്ള ആളായിരുന്നു. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കോൺഗ്രസിനകത്ത് നിന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ഇടതുപക്ഷവുമായി സഹകരിക്കാൻ തയ്യാറായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി നിലമ്പൂർ മണ്ഡലം കോൺഗ്രസിൻ്റെ ആർക്കും ഭേദിക്കാൻ കഴിയാത്ത ഒരു മേഖലയാണ് എന്നുള്ള ധാരണ തിരുത്തിക്കുറിച്ചത് മുതൽ അവർ ബോധപൂർവം അൻവറിനെ ശത്രുവായി പ്രഖ്യാപിച്ചു. അദ്ദേഹം വർഗീയമായി പറഞ്ഞതെന്നല്ല ഞാൻ പറഞ്ഞു, ഓൺലൈൻ മീഡിയ, അതായത് മറുനാടൻ മലയാളി പോലുള്ള ഒരു സ്ഥാപനം വർഗീയത വരുത്തുന്നു എന്നതാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. മറുനാടൻ മലയാളിയെ പറ്റിയിട്ടൊന്നും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യാത്ത നിലവാരമുണ്ടോ ഈ ആ വിദ്വാൻ ആ ഷാജൻസ്കറിയെ വല്ല നിലവാരമുണ്ടോ? ഓൺലൈൻ മീഡിയ ആണെങ്കിലും പ്രസ് മീഡിയ ആണെങ്കിലും വിഷ്വൽ മീഡിയ ആണെങ്കിലും കാണിക്കേണ്ട ചില മര്യാദയും സംസ്കാരവും ഉണ്ട്. ആ മര്യാദയും സംസ്കാരത്തിന്റെ ആ നാലയലത്ത് പോകാൻ യോഗ്യതയില്ലാത്ത ഒരു വിദ്വാനും അയാളുടെ ഒരു മീഡിയയും, അയാൾക്ക് ചില സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ തന്നെ വിദേശത്തുണ്ട്, അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അയാൾ വിചാരിച്ചാൽ ആരെയും തകർക്കാം, അയാൾ വിചാരിച്ചാൽ ഏതാളെയും ഏത് പൊളിറ്റീഷ്യനെയും ഏത് ബിസിനസ്സുകാരനെയും ഏത് മേഖലയിലുള്ള ആളാണെങ്കിലും അയാളൊക്കെ അസാസിനേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ധാരണയുണ്ടല്ലോ, ആ ധാരണക്കെതിരായിട്ടാണ് പിന്നെ അൻവർ ശക്തമായിട്ട് പ്രതികരിച്ചത്. അതിനെതിരായിട്ടാണ് നിയമയുദ്ധത്തിലേക്ക് പോയത്. അതൊന്നും ആ അത്തരത്തിലുള്ള ഈ ശാജൻസ്കറിയെ ഒന്നും നിങ്ങളെ പോലെയുള്ള ഓൺലൈൻ മീഡിയ മാതൃകയാക്കരുത് എന്നൊരു റിക്വസ്റ്റ് കൂടി എനിക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ അതൊന്നും നിലവാരമില്ലാത്ത സാധനമാണ്, അതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം വ്യക്തിഹത്യ നടത്തിയിട്ട് ഏതെങ്കിലും ആളുകളെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് ചില താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട്, അതൊക്കെ അൻവർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമുണ്ട്, അൻവർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെയൊക്കെ പുറകിലുള്ള താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക താല്പര്യങ്ങൾ ഉൾപ്പെടെയുണ്ട്, മറ്റു പല അജണ്ടയുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ പുറകെ എന്തിനാണ് കേരളത്തിലെ പ്രതിപക്ഷം പോകുന്നത്? പ്രതിപക്ഷ നേതാവ് ഒരു ഘട്ടത്ത് പോയി പിന്നെ മാറി ആ കാരണം അയാളെ കൂട്ടത്തിൽ നിന്ന് ഓപ്പോസിഷൻ ഈ വിഷയത്തിലും ഏറ്റവും ഒടുവിൽ വന്ന വിഷയത്തിലും സ്പീക്കറുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ടും ആദ്യ പ്രതിപക്ഷം ഒന്നും പറഞ്ഞില്ല, വീണ്ടും പ്രതിപക്ഷം വന്നു, വീണ്ടും പുറകോട്ട് പോയി. അതെ അതെ അതന്നെയാ പറയുന്നത്. കാരണം എന്താ സംഗതിച്ചാൽ അതൊന്നും ശരിയല്ലാത്ത കാര്യമാണ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ളൊരു ഒരു 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 സമീപനത്തിലേക്ക് ആരും പോകരുത്. മനുഷ്യന്റെ യോജിപ്പ് വളരെ പ്രധാനമാണ്. കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഒക്കെ തന്നെ ഈ നാട്ടിൽ ജീവിക്കേണ്ട മനുഷ്യരാണ്. പരസ്പരമുള്ള യോജിപ്പും ഐക്യവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് തകർക്കുന്ന ഒരു സമീപനത്തെയും പിന്താങ്ങാൻ പാടില്ല. അതാണ് ഏറ്റവും ഈ ജാഥ അവസാനിക്കുന്നതോടുകൂടി അടുത്ത പാർലമെന്റ് ഇലക്ഷനിലേക്ക് കടന്നു പോകുന്നത്, നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രതീക്ഷിക്കുന്നത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മേൽക്കൈ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ മതനിരപേക്ഷ പാർട്ടികളുടെ യോജിപ്പ്
ഇപ്പൊ പൂർണ്ണതയിൽ എത്തിയിട്ടില്ലെങ്കിലും നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യം ഒരു പൂർണ്ണമായ നല്ല ഐക്യത്തിലേക്കും കെട്ടുറപ്പോടുകൂടിയുള്ള യോജിപ്പിലേക്കും എത്തിയാൽ ബി ജെ പി എൻ ഡി എ പരാജയപ്പെടും. എൻ ഡി എ പരാജയപ്പെടേണ്ടത് ഈ നാടിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. നേരത്തെ പറഞ്ഞ മൂല്യങ്ങളൊക്കെ അപകടപ്പെടുന്നതിലേക്ക് എത്തും. അതിനുള്ളൊരു സാഹചര്യം മണിപ്പൂർ വിഷയം ഉൾപ്പെടെ എല്ലാം മണിപ്പൂർ, ഇപ്പൊ ഹരിയാന, ഹരിയാനയിലൊക്കെ എത്ര ഭീകരമാണ്. ഡൽഹിയുടെ ഡൽഹിയിലേക്ക് എത്തി, ഫരീദാബാദ് എന്ന് പറയുന്നത് ഡൽഹിയാണ്, അവിടേക്ക് എത്തിയില്ല കലാപം. മൈനോറിറ്റീസിൽ നിന്ന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അതാണ് എൻ്റെ അവസ്ഥ. അതിന് മാറ്റാൻ കഴിയുമോ? അതിനെ മാറ്റാൻ ഈ ഇലക്ഷനോട് കൂടി, പാർലമെന്റ് ഇലക്ഷനോട് കൂടി കഴിയും? മാറ്റാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഈ ഒരു പ്രതിപക്ഷ ഐക്യത്തോടു കൂടി, പ്രതിപക്ഷ ഐക്യം പൂർണ്ണതയിലേക്ക് എത്തിയാൽ. ഇപ്പൊ എത്തി എന്ന് പറയാൻ ഞാനില്ല, ഇപ്പൊ എത്തിയിട്ടില്ല, ഇപ്പൊ എത്തിയില്ല എന്ന് പറയുന്നില്ല, എത്തി എന്ന് പറയാൻ എനിക്ക് എന്താണ് അതിന്റെ തടസ്സം? അല്ല, അതിനിപ്പോ പല പാർട്ടികളും അമതയുണ്ട്, അങ്ങനെ പല പ്രാദേശികമായി റീജിയണൽ പാർട്ടീസ് ആണല്ലോ. ഈ റീജിയണൽ പാർട്ടീസിനൊക്കെ അവരവരുടെ സംസ്ഥാനത്തിന് ചില പ്രത്യേകമായ താല്പര്യങ്ങളും കാര്യങ്ങളും, ആ താല്പര്യങ്ങൾ ഇപ്പൊ കേരളത്തിലെ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അക്കാര്യത്തിൽ ഈ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ സ്വീകരിക്കുന്നത് പോലെ എല്ലാവരും സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കാറില്ലല്ലോ. അങ്ങനെ എല്ലാവരും ആ നിലപാടിലേക്ക് എത്തിയിട്ടില്ല, പക്ഷെ അത് എത്തും തന്നെയാ പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിച്ചൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. റോയൽ വെഡിംഗ് സെന്റർ ഒറ്റപ്പാലം, നല്ലത് നൽകാം, നല്ലത് കേൾക്കാം.